നമസ്കാരം മഹാകാളിയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സിനിമാ പോസ്റ്റർ പുറത്തിറക്കിയതിനാൽ രൂക്ഷവിമർശനവുമായി നടിയും ബി ജെ പി വക്താവുമായ ഖുഷ്ബു സുന്ദർ കലാകാരൻ ഒരിക്കലും ഒരു കലാസൃഷ്ടിയെ അനാവശ്യമായി ഉപയോഗിക്കാൻ പാടില്ലെന്നും ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ദൈവത്തെ ഇത്തരത്തിൽ ചിത്രീകരിക്കാൻ ആർക്കും ധൈര്യമുണ്ടാകില്ലെന്നും ഖുഷ്ബു പറഞ്ഞു ഏതെങ്കിലും ന്യൂനപക്ഷ സമുദായത്തിന്റെ ദൈവത്തെ ഈ രീതിയിൽ ചിത്രീകരിക്കാൻ ഒരിക്കലും ഒരു കലാകാരന് ധൈര്യമുണ്ടാകില്ലെന്ന് തനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ ചെയ്താൽ അത് വലിയ കലാപത്തിൽ മാത്രമേ അവസാനിക്കൂ മഹാകാളിയെ മോശമായി ചിത്രീകരിക്കുന്ന ഈ കലാസൃഷ്ടിയെ ശക്തമായി അപലപിക്കുന്നുവെന്ന് ഖുഷ്ബു ട്വിറ്ററിൽ കുറിച്ചു രാജ്യത്തെ ക്രമസമാധാന നില തകർക്കാനുള്ള ശ്രമമാണിതെന്നും ഖുഷ്ബു കൂട്ടിച്ചേർത്തു സിനിമയുടെ പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടാണ് ഖുഷ്ബുവിന്റെ വിമർശനം ഇന്ത്യൻ ചലച്ചിത്രകാരി ലീന മണി സംവിധാനം ചെയ്യുന്ന കാളി എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് ഹിന്ദു ദൈവത്തെ മോശമായി ചിത്രീകരിക്കുന്ന ഡോക്യുമെന്ററി പോസ്റ്ററിൽ കാളി ദേവി പുകവലിക്കുന്ന രീതിയിലുള്ള രംഗങ്ങളാണുള്ളത് എൽ ജി കമ്മ്യൂണിറ്റിയുടെ പതാകയും പശ്ചാത്തലത്തിൽ കാണിച്ചാണ് അപകീർത്തിപ്പെടുത്തുന്ന രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ആഗാഖാൻ മ്യൂസിയത്തിൽ റിഥംസ് ഓഫ് കാനഡയുടെ ഭാഗമായാണ് ഇത് അരങ്ങേറിയത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ചിത്രം പ്രചരിപ്പിച്ചുവെന്ന് ആരോപിച്ച് സംവിധായകയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമായിരുന്നു ഇവർക്കെതിരെ യു പിയിലും ഡൽഹിയിലും പരാതി നൽകുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് സംസ്ഥാനങ്ങളിലും ലീന മണി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോസ്റ്ററിനെതിരെ അഭിഭാഷകൻ ഡൽഹി പോലീസിന്റെ സൈബർ സെല്ലിലും പരാതി നൽകി ചിത്രത്തിന്റെ പോസ്റ്റർ പ്രതിഷേധാർഹവും ഒരു തരത്തിലും സ്വീകാര്യമല്ലാത്തതും മതവികാരം വ്രണപ്പെടുത്തുന്നതുമാണെന്ന് അഭിഭാഷകന്റെ പരാതിയിൽ പറയുന്നു ഹൈന്ദവ ദേവി ദേവന്മാരെ സിനിമയുടെ പ്രചരണത്തിനായി ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് അത്യന്തം ക്രൂരവും ഹിന്ദു സമൂഹത്തിന്റെ വികാരങ്ങളെയും വിശ്വാസങ്ങളെയും വ്രണപ്പെടുത്തുന്നതുമാണ് ആസൂത്രിതവും ദുരുദ്ദേശപരവുമായ ഈ പ്രവൃത്തി ഹൈന്ദവ സമൂഹത്തിന്റെ മതവികാരം വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും പോസ്റ്റർ നീക്കം ചെയ്യണമെന്നും ഡൽഹി പോലീസ് നൽകിയ പരാതിയിൽ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നുണ്ട് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഐ പി പ്രകാരം കുറ്റകരമാണ് കുറ്റാരോപിതർക്കെതിരെ കനത്ത ശിക്ഷ നടപടി സ്വീകരിക്കുമെന്നും പരാതിയിൽ പറയുന്നു എന്നാൽ പ്രതിഷേധങ്ങളെ ഭയക്കുന്നില്ലെന്ന് ലീന മണിമേഖല ട്വീറ്റ് ചെയ്തു എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഒന്നിനെയും ഭയക്കാതെ സംസാരിക്കുന്നവർക്ക് ഒപ്പം നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതിന്റെ വില എന്റെ ജീവനാണെങ്കിൽ ഞാൻ തരാം അറസ്റ്റ് ലീന മണിമേഖല എന്ന ഹാഷ്ടാഗിനു പകരം ലവ് യു ലീന മണിമേഖല എന്ന ഹാഷ്ടാഗ് എല്ലാവരും ഇടണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു വെബ് ഡെസ്ക്